സിപിഐഎമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ. കണ്ണൂർ ജില്ലയിലെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തില്ല. ക്ഷണമുണ്ടായിട്ടും ഉദ്ഘാടന പരിപാടിയിലും എൽ ഡി എഫ് കൺവീനർ പങ്കെടുത്തില്ല. താൻ ജാഥ അംഗമല്ലെന്നും മുൻ നിശ്ചയിച്ച മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുമാണ് ഇ പി ജയരാജന്റെ വിശദീകരണം. ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ ചേരുന്നു. സജോ, ഈ വിട്ടുനിൽക്കലിനെ പറ്റി ഇ പി നൽകുന്ന വിശദീകരണം എന്താണ്? പാർട്ടി നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സജോ, കേൾക്കാമോ? എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ നിസ്സഹകരണം തുടരുകയാണ് ഇ പി ജയരാജൻ. സജോ ദേവസ്യ ചേരുന്നു. സജോ, എന്താണ് ഇ പിയുടെ വിശദീകരണം? പാർട്ടി നേതൃത്വം എത്ര ഗൗരവത്തോടെ ഇത് കാണുന്നു? വേണു, ഇക്കാര്യത്തിൽ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ വിശദീകരിക്കുന്നത് താൻ ജാഥയിലെ അംഗമല്ല, ഒപ്പം മറ്റു നിശ്ചയിച്ച പരിപാടികളിലുണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ഒപ്പം ഈ ജാഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അത് പൂർത്തിയായിട്ടില്ലല്ലോ എന്നും കൂടി അദ്ദേഹം മറുപടി പറയുകയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറാണ് ഇ പി ജയരാജൻ, അദ്ദേഹത്തിന് സംസ്ഥാനത്തെ ഏത് സ്ഥലത്തും പരിപാടികളിൽ പങ്കെടുക്കാം, ഇന്ന സ്ഥലത്ത് തന്നെ പങ്കെടുക്കണം എന്ന് നിർബന്ധവും ഇല്ലല്ലോ, അദ്ദേഹം പങ്കെടുക്കും, ഈ അതൃപ്തി എന്നൊക്കെ പറയുന്ന വാർത്തയെ അദ്ദേഹം പരിപൂർണമായും തള്ളുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ അദ്ദേഹം എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അവിടെ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതുവരെ കണ്ണൂരിലെയോ കാസർഗോഡിലെയോ ഏതെങ്കിലും ഒരു സ്വീകരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് റിസോർട്ട് വിഷയത്തിലെ വിവാദത്തിൽ പാർട്ടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഒപ്പം പാർട്ടിയിലെ സീനിയോറിറ്റി മറികടന്നുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. അതേസമയം പി ജയരാജൻ ജാഥയിൽ ഉടനീളം ജില്ലയിലെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും തുടർച്ചയായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് പക്ഷേ ഈ വിവാദങ്ങളെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തള്ളുകയാണ്. അദ്ദേഹത്തിന് ഒരു സംസ്ഥാന തലത്തിൽ എൽ ഡി എഫിനെ ഏകോപിപ്പിക്കുന്ന ആളെന്ന നിലയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാം, തുടർന്ന് അങ്ങനെ സംഭവിക്കും, അദ്ദേഹം വിട്ടു നിൽക്കുന്നില്ല എന്ന് വിശദീകരിക്കുകയാണ് ജാഥ ക്യാപ്റ്റൻ കൂടിയായ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. സംഘടനാ പ്രവർത്തനം പരിശീലിച്ച അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ളവർ തന്നെയാണ് ഞങ്ങൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് പിന്നീട് രാഷ്ട്രീയ രംഗത്ത് നിന്ന് എല്ലാവരും എല്ലാ ജില്ലയിലും ഇല്ല പങ്കെടുക്കാതിരുന്നു തീരുമാനം. ആരൊക്കെ പങ്കെടുക്കണം എന്ന് ജാതാംഗങ്ങളെ പറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ജാതാംഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. ജാതാംഗങ്ങളെ പറ്റി ആ ജാതാംഗങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചവരെല്ലാം കൂടെ ജാതാംഗങ്ങളായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് കമ്മിറ്റിന് ശേഷം വന്നു അധ്യക്ഷനെ വഹിച്ചല്ലോ കമ്മിറ്റിയുടെ പോരെ. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വഹിച്ച് സി പി ജയരാജനായിരുന്നു കഴിഞ്ഞതിന്റെ തൊട്ടു മുമ്പ്. അദ്ദേഹം കുറച്ച് ചികിത്സയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരസ്യം പറഞ്ഞ കാര്യമാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ തന്നെ വിടൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ആർ എസ് ആറെല്ലാം കൂടിയിട്ടാണ് മുമ്പ് കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി വെടിവെച്ചത്. ആ ഉണ്ട ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് ചികിത്സ വേണം. ആ ചികിത്സയാണ് പലപ്പോഴും നടത്തേണ്ടി വരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ലീവ് എടുത്തത്. ആ ലീവാണ് കഴിഞ്ഞ സന്ദർഭത്തിലുണ്ടായത്. അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ വേറെ വ്യക്തിയല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത? ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ഈ ഒഴുകി വരുന്ന ജനസാഗരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഈ ജാഥയുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമാണ് രാജ്യം കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ആ ജാഥക്ക് അത്രയും ഒരു മതിപ്പില്ലേ എന്നൊരു സംശയം ഉണ്ടാക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ഭാഗം മതിയാക്കാം. ഇനി അടുത്ത ചോദിക്കാൻ ചോദിക്കും. അത് അവരുടെ സംഘടന ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ കാര്യം നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സംഘടനാപരമായ കാര്യം അവർ പരിശോധിച്ചോളും.
അവർ തന്നെ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ ഫലപ്രദമായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, പൊതുവെയുള്ള വിശകലനം. കോൺഗ്രസും സി പി എമ്മും തമ്മിൽ മുമ്പ് ചർച്ച നടന്നു നടാലിലെ സംഘർഷ സമയത്ത്, ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഗുണ്ടാ രാജാവായ സമയത്ത്. അത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് കച്ചവടമാണെന്ന് രമേശ് ചെന്നിത്തല ഇന്ന് പറയും. അതേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ സി പി ഐ എമ്മിന്റെ പ്രതിനിധികളും കോൺഗ്രസിന്റെ പ്രതിനിധികളും ഉഭയകക്ഷി ചർച്ച അന്ന് നടത്തിയിരുന്നു. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിയ ആളാണ്, എടക്കാട് ഏരിയയിലാണ് ആ സംഘർഷം. അപ്പോൾ ആ സംഘർഷത്തിൽ അയവ് വരുത്താൻ വേണ്ടി നടത്തിയ ചർച്ച ഒരു സംഘർഷം അയവ് വരുത്താനുള്ള ചർച്ചയല്ലാതെ വോട്ട് കച്ചവടത്തിൻ്റെ ചർച്ചയാണോ? അതൊന്നല്ലല്ലോ. അപ്പം ഞങ്ങളെ ഇത് സംബന്ധിച്ചുള്ള സത്യസന്ധമായ ചോദ്യമാണ് ചോദിച്ചത്. അത് ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിന് പകരം വേറെ എന്തൊക്കെയോ പറയാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർ എസ് എസ്, യു ഡി എഫ്, ജമാഅത്ത് ഇസ്ലാം ഇത് തമ്മിലുള്ള ആക്സസ് എന്താണ്, ആക്സസ് എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിന് പകരം വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ എനിക്കൊരു ബന്ധമില്ല. പക്ഷേ അത് ഞാൻ സമൂഹത്തോടാണ് ചോദിക്കുന്നത്. അത് അതിൻ്റെ അർത്ഥം ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യമെല്ലാം വെറുതെ ഒരു ചോദ്യത്തിൻ്റെ അങ്ങനെ പോകുന്നുള്ളതല്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ആക്സസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ആ എന്നാൽ അത് പറഞ്ഞാൽ വളരെ നന്നായി, പോസിറ്റീവാണ് ശരിയാണ്. നിങ്ങൾ ആ ചോദ്യം ഉത്തരം കണ്ണൂർ കോർപ്പറേഷൻ മേയറായിട്ടുള്ള ഇ ഒ മോഹൻ അടക്കം മാനവ ഏകതാ മിഷന്റെ അധ്യക്ഷനും നിലക്ക് സി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ട സമാധാന ജാഥയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഉഭയകക്ഷി ചർച്ച എമ്മിന്റെ നേതൃത്വത്തിൽ. ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ആർ എസ് കാർ, ഞങ്ങൾ ഇവിടെ ചോദിച്ചല്ലോ, ആർ എസ് കാർ ഞങ്ങളെ സഖാക്കളെ കൊന്നിട്ടുണ്ട്, അതിന് ശേഷവും കൊന്നിട്ടുണ്ട്. കൊന്നപ്പോൾ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചത് ജനകീയമായ ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള പ്രതിരോധമാണ്, അല്ലാതെ കൊലക്ക് കൊല എന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായിട്ട് പൊതുസമ്മേളനത്തിൽ വിശദീകരിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അത് ഇപ്പം ചില ആളുകൾക്ക് നിങ്ങളെന്തേ കൊല്ലാത്തതെന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ദുഷ്ടലാക്കാണുള്ളത്, അത് ജനങ്ങളുടെ ഭാഗത്ത് പറയണം. ഞങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് യു ഡി എഫിന്. അപ്പോൾ നമുക്ക് ആര് പറഞ്ഞു അങ്ങനെ? അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമുക്ക് കണക്കി വെച്ചിട്ടുണ്ടെന്നല്ല, പ്രത്യേകം പറയാണ്. അത് ഞാൻ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് അപ്പുറത്ത് പറഞ്ഞാൽ വളരെ മോശമല്ലേ, ഭാഷ എല്ലാം ഉപയോഗിക്കുന്നത് മോശമായിട്ട് വരില്ല. അവർ പറഞ്ഞ പോലെ തന്നെ ആവില്ല. കൃത്യമായ വസ്തുതകൾ കേരളത്തിൻ്റെ മുമ്പിലില്ലേ, അത് വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കണ്ണൂരിൽ ഇതുപോലുള്ള സമാധാന അന്തരീക്ഷം എത്ര കാലത്തിന് ശേഷമാണ് വളരെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നത്? കഴിഞ്ഞ ഒരു 5-6 കൊല്ലമേ ആയിട്ടുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമല്ലേ, ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയ ഇടപെടലിന് സൗകര്യം കിട്ടിയ കേരളം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ മുമ്പിച്ച രീതിയിൽ വന്നത്. അപ്പോൾ അതിലൊക്കെ ഈ പാർട്ടികൾ നടത്തിയ ശ്രമങ്ങളുണ്ട്, ആ ശ്രമങ്ങൾ കാണണം. പ്രസ്ഥാനങ്ങൾ നടത്തിയ ശ്രമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവകക്ഷി സമ്മേളനം ചേർന്നിട്ടുണ്ടായിരുന്നു, ഉഭയകക്ഷി സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ജയരാജൻ പറഞ്ഞ പോലെ കോൺഗ്രസും ഞങ്ങൾ നമ്മൾ ചേർന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. മറ്റ് വിവിധ മേഖലകളിലെ ആളുകളുമായിട്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിൽ ഈ സമാധാനം, പ്രത്യേകിച്ച് കണ്ണൂരിലെ സമാധാനവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതൊരു അപകടമായി പോയി എന്ന് നിങ്ങളിപ്പോൾ പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ പറഞ്ഞാൽ ആ പറയുന്നതിനോടൊപ്പം ഞങ്ങളില്ല. അല്ല, ഞങ്ങൾക്കതിൻ്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളതാണ്. ഞങ്ങളൊരു മതത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ സി പി ഐ എം
ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഒരു മതത്തെയും ഒരു മതവിശ്വാസിയെയും തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുന്നതല്ല എന്ന് നിരവധി സന്ദർഭത്തിൽ പരസ്യമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യത്തിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിനെ ഉൾപ്പെടെ ഉപയോഗിക്കുകയും സാമുദായിക സംവിധാനത്തെ മുഴുവൻ എൻ എസ് കാരൻ പറഞ്ഞ മറുപടിയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്ത ആൾ ഞങ്ങളെപ്പറ്റിയല്ല പറഞ്ഞത്, പറഞ്ഞത് വി ഡി സതീശനെ പറ്റിയാണ്, പ്രതിപക്ഷ നേതാവിനെ പറ്റി തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുമാരനായരുടെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളാരും പറഞ്ഞു, ഞങ്ങളെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. ആ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരു മതത്തിനും എതിരായ നിലപാട് സ്വീകരിക്കുന്നില്ല, ഒരു വിശ്വാസിക്കുമെതിരായ നിലപാട് സ്വീകരിക്കുന്നില്ല. ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റു